യോഗം അവസാനിച്ചിരിക്കുന്നു. യോഗം അവസാനിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മന്ത്രി കെ രാജൻ ഇപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞു. മറ്റ് പ്രധാനമന്ത്രിക്ക് ഇറങ്ങാനായുള്ള ഒരുക്കങ്ങൾ ഗേറ്റ് തുറന്ന് വീണ്ടും എല്ലാ അവസാന ഒരുക്കങ്ങളും നടപ്പാക്കുന്നു. പൂജ പറഞ്ഞത് തന്നെയാണ്, ഇത് ഇനി എല്ലാ മനുഷ്യരെയും തൊടുന്ന വിധത്തിലുള്ള പദ്ധതികൾ എന്താണ് ഇന്നുണ്ടായത് അത് അറിയാനുള്ള നിമിഷങ്ങളാണിത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഇവിടെ നിന്ന് തിരിക്കും. ഓരോ വകുപ്പും തങ്ങളുടെ നാശനഷ്ടങ്ങളുടെ തോത്, തങ്ങൾക്കുണ്ടായ കേരളത്തിനുണ്ടായ നഷ്ടം, അത് കേന്ദ്രത്തെ അറിയിക്കാനുള്ള കൃത്യമായ രേഖകൾ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അത് വിലയിരുത്തി, അത് അംഗീകരിച്ച് അതിനനുസരിച്ചുള്ള പദ്ധതികൾ എത്രത്തോളം, അതാണ് ഇനി അറിയാനുള്ളത്. യോഗം അവസാനിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഇവിടെ നിന്ന് പുറത്തിറങ്ങും. കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ടൗൺഷിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊറ്റ ടൗൺഷിപ്പ് എന്ന വിധത്തിൽ ഇത്രയേറെ മനുഷ്യർ ഒന്നിച്ച് പാർപ്പിക്കുന്ന ഒരു സ്ഥലം വയനാട് പോലുള്ള ഒരു പ്രദേശത്ത് മേപ്പാടിയിൽ അത് സാധ്യമാകില്ല. അത് പക്ഷേ ടൗൺഷിപ്പുകളുടെ ഒരു ശൃംഖല. ഇതിനെ സമാനമായ വിധത്തിൽ തന്നെ ഇപ്പോൾ പല പല ഗ്രാമങ്ങളായി, ഗ്രാമങ്ങളുടെ ശൃംഖലയായി നിന്നിരുന്ന പ്രദേശത്തെ ടൗൺഷിപ്പുകളുടെ മറ്റൊരു ശൃംഖലയായി മാറ്റിയെടുക്കാൻ കഴിയുന്ന വിധത്തിൽ സർക്കാർ സംവിധാനങ്ങളെല്ലാം അതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാവും തീർച്ചയായും ഉറ്റുനോക്കുന്നത്. അതിന് കഴിയുന്ന വിധത്തിൽ, അതിന് മതിയാകുന്ന വിധത്തിൽ കേന്ദ്ര സഹായം ലഭ്യമാകുമോ, അത് മാത്രമാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അത് കിട്ടേണ്ടുന്നത് ഇപ്പോൾ ക്യാമ്പിലും ഇനി വാടക വീടുകളിലും ആകുന്ന മനുഷ്യർക്ക് തെരുവിലേക്ക് എറിയപ്പെടാതിരിക്കാൻ അനിവാര്യമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഓരോ നിമിഷവും നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഈ യോഗത്തെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. പൂജ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യോഗം അവസാനിച്ചിരിക്കുകയാണ്. മന്ത്രി കെ രാജൻ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതായത് അവലോകന യോഗം അവസാനിച്ചിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ അവിടെ നടക്കുകയാണ്. യോഗത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ചയായി എന്നുള്ള വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് അധികൃതരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ആവശ്യം എന്താണോ അത് കൃത്യമായിട്ട് പ്രധാനമന്ത്രിക്ക് മുന്നിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്.